എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ബയോമെട്രിക് EKYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. RKYC എന്നാണ് പറയുന്നത്, നിങ്ങളുടെ പേരിലുള്ള ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം. തൊട്ടടുത്ത മാസങ്ങളിലായി ഗ്യാസ് കണക്ഷൻ എടുത്ത ആളുകൾ ഇത് ചെയ്യേണ്ടതില്ല, മുമ്പ് എടുത്തിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ആള് തന്നെയാണ് ഇതിനു വേണ്ടി ചെല്ലേണ്ടത്. വിരലമർത്തിക്കൊണ്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളും ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഭാരത് ഗ്യാസിന്റെ ഉറപ്പാണ് നമുക്ക് ലഭിച്ചത് എന്നാണ്. പക്ഷേ ഇന്ത്യൻ ഗ്യാസിലും HPയിലും എല്ലാം ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്. എല്ലാ ഗ്യാസ് ഏജൻസി ഓഫീസുകൾ മുഖാന്തരമാണ് ഇത് നടക്കുന്നത്. അതിന് ആ ഓഫീസിൽ തന്നെ ചെല്ലണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അവസാന തീയതി March 31 എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് ശരിയല്ല. ഇതിന് ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തിക്കും തിരക്കി കൂട്ടി പോവേണ്ടതില്ല. എന്തായാലും ഈ ഇലക്ഷൻ കഴിയോളത്തിന് അങ്ങനെ ഒരു അവസാന തീയതി പറയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ നമുക്കറിയാം June 4 വരെ കാത്തിരിക്കണം. അതിനു മുമ്പ് എന്തായാലും ഈ ഒരു ദിവസമൊന്നും തീരില്ല. അതുകൊണ്ട് സാവധാനം പോയി ചെയ്താൽ മതി, തിരക്ക് കൂട്ടി ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടി ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്ക് ഇവ മുഖാന്തരമാണ് ചെല്ലേണ്ടത്. അതേസമയം ഈ ഉടമ നാട്ടിൽ ഇല്ലെങ്കിലോ കിടപ്പ് രോഗിയാണ് എങ്കിലോ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാം. അതിനു വേണ്ടിയും ഇത്രയും രേഖകൾ തന്നെയാണ് വേണ്ടത്. ഈ മുഖാന്തരം ചെന്ന് നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റുമ്പോൾ പുതിയ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പൊ ഏത് കമ്പനി ആയാലും, ഇന്ത്യൻ ആയാലും HP ആയാലും ഭാരത് ഗ്യാസ് ആയാലും ഈ കാര്യം ചെയ്തേ പറ്റൂ. ഇല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനൊരു പ്രത്യേക സമയം കണക്കാക്കിയാൽ അതിനുശേഷം പിന്നീട് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ പല സ്ഥലങ്ങളിലും March 31 അവസാന തീയതി എന്ന് പറഞ്ഞതുകൊണ്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അവസാന തീയതി ഇല്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അത് ഏതോ ഒരു ഗ്യാസ് ഏജൻസി പ്രാദേശികമായിട്ട് ആളുകൾ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസാന തീയതി പറഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന ഒട്ടാകെ ഈ ഒരു വാർത്ത പ്രചരിച്ചത്. അതുകൊണ്ട് ഒരു അവസാന തീയതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ കാര്യം ചെയ്യണം എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.